പി പി ദിവ്യ ബഹുമാനപ്പെട്ട തരിശ്ശേരി സെഷൻസ് കോടതി മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിൻ്റെ വാദമാണ് ഇന്ന് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള ന്യായങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ വാദങ്ങൾ നടന്നിട്ടുണ്ട്. പ്രോസിക്യൂട്ടറും അതുപോലെ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യക്ക് വേണ്ടിയുള്ള അഭിഭാഷകർ ഈ കേസിൽ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യം നൽകാനുള്ള നിയമപരമായ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ആണ് കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിലൊന്ന്, അഴിമതിക്കെതിരെയുള്ള നിലപാട് എന്നും സ്വീകരിച്ച ഹർജിക്കാരിക്ക് ലഭിച്ച രണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു യോഗത്തിൽ സംസാരിക്കാൻ ഇടവന്നത് എന്ന് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. പരാതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അത് കോടതി മുമ്പാകെ തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പ്രശാന്തനുമായുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയും കോടതി രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യോഗത്തിലേക്ക് എത്തുന്നതിന് ഒരു ഇൻഫോർമൽ ഡിസ്കഷനെ തുടർന്നാണ് ഈ യോഗത്തിലേക്ക് വരാനിടയായത് എന്ന ഹർജിക്കാരിയുടെ വാദത്തെ സാധൂകരിക്കുന്ന മറുപടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അന്ന് രാവിലെ 10 മണിക്ക് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടിയെക്കുറിച്ച് അറിയുന്നത് എന്നാണ് ദിവ്യ ഹർജിയിൽ പറയുന്നത്. സാധൂകരിക്കുന്നത് തന്നെയാണ് ജില്ലാ പ്രോസിക്യൂട്ടർ സമർപ്പിച്ച സിഡിയിലെ ചില വിവരങ്ങളും. കാരണം കണ്ണൂർ ജില്ലാ കലക്ടർ ഈ പരിപാടിയിൽ ക്ഷണിച്ചില്ല എന്നതും ഗംഗാധരൻ കൈക്കൂലി നൽകിയിട്ടില്ല എന്നതും ആണ് പൊതുവെ ഈ പി പി ദിവ്യക്കെതിരെ ഉയർത്തിയ പ്രധാനമാണ്. ആ സമയത്ത് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം വെളിവാക്കപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് ഒരു സംസാരം, ഒരു ഫോർമൽ ക്ഷണം ക്ഷണിക്കാൻ വേണ്ടി കലക്ടർ സംഘടിപ്പിച്ച പരിപാടിയല്ല, മറ്റൊരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ പരിപാടിയിൽ എത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് മറുപടിയായി എത്താമെന്നുള്ള മറുപടി പറഞ്ഞു എന്നല്ലാതെ ഒരു പ്രത്യേകമായ കത്ത് എന്നുള്ള നിലക്കൊന്നും അയച്ചതല്ല. അപ്പം അതുകൊണ്ട് ദിവ്യക്കെതിരെ ഉന്നയിക്കുന്ന ഈ രീതിയിൽ ക്ഷണിക്കാതെ എത്തപ്പെട്ട അതിഥി എന്ന് പറയുന്ന ഒരു വാദം തീർത്തും അന്തസാര ശൂന്യമാണ് എന്നാണ് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്.